നമ്മുടെ ചാനലിലെ പഴയ കുറച്ച് കമന്റ്സിലൂടെ സ്ക്രോൾ ചെയ്യുമ്പോഴായിരുന്നു ആ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു കമന്റ് തന്നെ പല തവണയായി റിപ്പീറ്റഡ് ആയി വന്നിരിക്കുന്നു. 1978 ലോകകപ്പിലെ കോൺട്രവേഴ്സിയെ കുറിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു കമന്റ്. സോ ഐ സ്റ്റാർട്ട് റിസർച്ചിങ് ആൻഡ് ഐ ഫൗണ്ട് സംതിങ്. Rights groups say up to 30,000 people were kidnapped and murdered. 1978 ലോകകപ്പിന്റെ ചരിത്രത്തെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ അതിൽ നിന്നും ഏതാണ്ട് 12 വർഷങ്ങൾ പുറകോട്ട് പോകേണ്ടി വരും. വർഷം 1966 ആയിരുന്നു അത്. ഇംഗ്ലീഷ് നാഷണൽ ടീം അവരുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ലോകകപ്പ് കിരീട നേട്ടം ആഘോഷിച്ചിരുന്ന വർഷം. ഇതേ വർഷം തന്നെയായിരുന്നു 78 ലോകകപ്പിന്റെ ആദ്യത്തേതും വഹിക്കാനുള്ള ടീമിനായുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് അർജന്റീന ആരാധകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഫിഫ പോസ്റ്റ് നാഷനായി തിരഞ്ഞെടുത്തത് അവരുടെ രാജ്യത്തെ തന്നെയായിരുന്നു. അതിൽ നിന്നും ഏതാണ്ട് 8 വർഷങ്ങൾക്ക് ശേഷം ഫിഫ വേൾഡ് കപ്പിന്റെ ഒഫീഷ്യൽ ലോഗോ പുറത്തുവിട്ടു. ഒറ്റ നോട്ടത്തിൽ ആ ഒരു ലോഗോ വളരെ സിമ്പിളായി തോന്നുമെങ്കിലും ദർ ഇസ് സംതിങ് ബിഹൈൻഡ് ദിസ് ആർട്ട്. അന്നത്തെ അർജന്റീൻ പ്രസിഡന്റായിരുന്ന ജുവാൻ പെറോണിന്റെ ഒരു ഫേമസ് ആയ ഹാൻഡ് ജെസ്റ്ററിനെ ആസ്പദമാക്കിക്കൊണ്ടായിരുന്നു ഫിഫ ആ ഒരു ലോഗോ ഡിസൈൻ ചെയ്തത്. പെറോൺ അർജന്റീൻ തൊഴിലാളികളെ സംബന്ധിച്ച് ഒരു യഥാർത്ഥ നേതാവായിരുന്നു. എല്ലായ്പ്പോഴും വർക്കേഴ്സിന്റെ അവകാശങ്ങളെ മുൻനിർത്തി തീരുമാനങ്ങൾ എടുത്തിരുന്ന പെറോൺ അവരോടുള്ള ശക്തമായ സോളിഡാരിറ്റിയും പൊളിറ്റിക്കൽ സപ്പോർട്ടും അറിയിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു ആ ഒരു ജെസ്റ്റർ. എന്നാൽ വർഷം 1976 കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞു. This was the scene in the capital Buenos Aires after the death of President Juan Domingo Perón. പെറോണിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം തന്റെ ഭാര്യയ്ക്ക് നൽകിയിരുന്നുവെങ്കിലും വൈകാതെ തന്നെ അത് അട്ടിമറിക്കപ്പെട്ടു. പിന്നീട് രാജ്യത്ത് വന്നത് ഒരു ശക്തമായ മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് ആയിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുന്ന അർജന്റീൻ ഗവൺമെന്റിനെ സംബന്ധിച്ച് വേൾഡ് കപ്പ് ലോഗോയിലെ മുൻ പ്രസിഡന്റിന്റെ ജെസ്റ്റർ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. അവർ അതിനോടുള്ള ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ഫിഫ ഓൾറെഡി അവരുടെ മെർച്ചൻഡൈസുകൾ വിറ്റു തുടങ്ങിയതോടെ അർജന്റീൻ ഗവൺമെന്റിനെ ആ ഒരു പ്രൊട്ടസ്റ്റിൽ നിന്നും പിന്മാറേണ്ടി വന്നു. ഫൈനലി വേൾഡ് കപ്പിന്റെ ഓഫീഷ്യലായ ഫിക്സ്ചറുകൾ പുറത്തു വന്നപ്പോൾ അർജന്റീന ഉൾപ്പെട്ടത് ഒരു മരണഗ്രൂപ്പിലായിരുന്നു. ഫ്രാൻസ്, ഇറ്റലി, ഹംഗറി എന്നീ ടീമുകളായിരുന്നു ആ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. പക്ഷേ അന്നത്തെ രാജ്യത്തെ ആ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനെ കണക്കിലെടുത്തുകൊണ്ട് പലരും അവകാശപ്പെട്ടത് അർജന്റീന തന്നെ ഏത് മാർഗത്തിലൂടെയും ആ കിരീടം സ്വന്തമാക്കുമെന്നായിരുന്നു. കാരണം മിലിറ്ററി ഭരണത്തിന്റെ ശക്തമായ തീരുമാനങ്ങളുടെ പുറത്ത് പല സാധാരണക്കാർക്കും വർക്കേഴ്സിനും അവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടിരുന്നു. അന്നത്തെ അർജന്റീൻ താരമായിരുന്ന ലൂക്കയുടെ വെളിപ്പെടുത്തൽ പ്രകാരം ഭരണത്തോട് എതിർപ്പ് കാണിച്ചിരുന്ന പലരെയും അവർ കൊന്നുതള്ളിയിരുന്നു. ഇത്തരത്തിലുള്ള വളരെ മോശം അന്തരീക്ഷം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ടൂർണമെന്റിൽ പങ്കെടുക്കാൻ ആദ്യമൊന്ന് വിസമ്മതിച്ചു. 74 ലോകകപ്പിൽ, അതായത് തൊട്ടുമുന്നത്തെ ലോകകപ്പിൽ ഫൈനലിസ്റ്റുകളായിരുന്ന സാക്ഷാൽ യോഹാൻ ക്രൈഫിന്റെ നെതർലാൻഡ്സ് അതിന്റെ പ്രശസ്തമായ ഉദാഹരണമായിരുന്നു. പക്ഷെ പിന്നീട് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ അവരുടെ നായകനായ യോഹാൻ ക്രൈഫ് രാജ്യത്തോടൊപ്പം ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹവും കുടുംബവും ഒരു കിഡ്നാപ്പിങ്ങിന്റെ വിക്ടിംസ് ആയിരുന്നു. അത്തരത്തിൽ ആ ഒരു കടുത്ത മാനസിക സംഘർഷം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ടൂർണമെന്റിൽ പങ്കെടുക്കാൻ തയ്യാറായില്ല. ഏകദേശം $700 മില്യൺ ആയിരുന്നു അന്നത്തെ വേൾഡ് കപ്പിന്റെ എക്സ്പെൻസ്. അതിൽ പ്രധാനമായും 3 സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണത്തിനും ട്രാൻസ്പോർട്ടേഷനും മറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങൾക്കുമായിരുന്നു പ്രധാനപ്പെട്ട ചിലവുണ്ടായിരുന്നത്. പക്ഷേ ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങളും നിലനിന്നിരുന്നു. മത്സരങ്ങളുടെ ഫിക്സേഴ്സ് പുറത്തു വന്നതോടെ അതൊന്നുകൂടി ഊർജിതമായി. ഹംഗറിക്കെതിരായ ആദ്യ മത്സരം കഴിഞ്ഞപ്പോൾ അർജന്റീന 2-1 വിജയം കൈവരിച്ചിരുന്നു. എന്നാൽ തന്റെ ടീമിന് അനുകൂലമായി വിധിക്കേണ്ട പല സംഭവങ്ങൾക്കും റഫറി വിസിൽ മുഴക്കിയില്ല എന്ന് അർത്ഥം വെച്ചുകൊണ്ട് ഹംഗേറിയൻ പരിശീലകനായ ബെറോട്ടി മത്സരത്തെക്കുറിച്ച് വിവരിച്ചത് ഇപ്രകാരമായിരുന്നു. എവരിതിങ് ഈവൻ അന്തരീക്ഷത്തിലെ വായു പോലും അർജന്റീനയ്ക്ക് അനുകൂലമായിരുന്നു. ഫ്രാൻസിനെതിരായ മത്സരം അർജന്റീന സെയിം മാർജിനിലായിരുന്നു വിജയിച്ചതെങ്കിലും ആ മത്സരത്തിലും ഒരിക്കൽ കൂടി കോൺട്രവേഴ്സീസ് ഉയർന്നു. ഇക്കുറി ഫ്രാൻസിന് അനുകൂലമായ ഒരു ക്ലിയർ പെനാൽറ്റി ഇൻസിഡന്റിനെ റഫറിയായ സെർജിയോ ഗൊണെല്ല വിസിൽ വിളിച്ചില്ല. പകരം ഫൗൾ കമ്മിറ്റ് ചെയ്ത അർജന്റീൻ താരമായ ഡാനിയൽ പെസറലയോട് റഫറി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അന്നത്തെ ഒരു ഫ്രഞ്ച് താരം വിവരിച്ചത് ഇപ്രകാരമായിരുന്നു: പ്ലീസ് അത് ഇനി ആവർത്തിക്കരുത്, ഒരു പക്ഷേ അടുത്ത തവണ എനിക്ക് പെനാൽറ്റി നൽകേണ്ടി വരും, അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇറ്റലിക്കെതിരായ മത്സരം പരാജയപ്പെട്ടതോടെ ഗ്രൂപ്പിൽ 2-ആം സ്ഥാനക്കാരായിക്കൊണ്ടായിരുന്നു അർജന്റീന നെക്സ്റ്റ് റൗണ്ടിലേക്ക് പ്രവേശിച്ചത്. അന്നത്തെ നോക്കൗട്ട് സിസ്റ്റം ഇന്നത്തേതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു. സെക്കൻഡ് റൗണ്ടിലേക്ക് പ്രവേശിക്കുന്ന 8 ടീമുകളെ 2 ഗ്രൂപ്പുകളായി ഡിവൈഡ് ചെയ്തിരുന്നു. ഈ 2 ഗ്രൂപ്പുകളിൽ നിന്നും 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന ടീമുകൾക്ക് ഡയറക്റ്റായി ഫൈനലിസ്റ്റുകളാവാം. മറ്റു 2 ടീമുകൾക്കാകട്ടെ 3-ാം സ്ഥാനത്തിന് വേണ്ടിയും മത്സരിക്കാം. സെക്കൻഡ് ഗ്രൂപ്പിൽ മറിയോ കാമ്പസിന്റെ അർജന്റീന, ബ്രസീൽ, പെറു, പോളണ്ട് എന്നീ ടീമുകൾക്കൊപ്പം ഉൾപ്പെട്ടപ്പോൾ അവരുടെ സൗത്ത് അമേരിക്കൻ റൈവൽസായ, അതായത് ബ്രസീലിന്റെ പെർഫോമൻസുകൾ വളരെ മികച്ചതായിരുന്നു. ഗ്രൂപ്പിലെ ആദ്യത്തെ 2 മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ അർജന്റീൻ നാഷണൽ ടീമിനേക്കാൾ ഗോൾ ഡിഫറൻസ് ആയിരുന്നു ബ്രസീലിനുണ്ടായിരുന്നത്.
യൂറോപ്യൻ രാജ്യമായ പോളണ്ടിനെതിരായ മത്സരം 2 ഗോളുകൾക്ക് വിജയിച്ചപ്പോൾ ബ്രസീലിനെതിരായ മത്സരം 1 ഗോൾരഹിത സമനിലയിലായിരുന്നു അവസാനിച്ചത്. എന്നാൽ ബ്രസീൽ പോളണ്ടിനെ 3-1 എന്ന മാർജിനിൽ പരാജയപ്പെടുത്തിയപ്പോൾ അർജന്റീനയ്ക്ക് അവസാന മത്സരത്തിൽ പെറുവിനെതിരെ മിനിമം 4 ഗോളുകൾക്കെങ്കിലും വിജയിക്കണമായിരുന്നു. എന്നാൽ അന്ന് റൊസാറിയോയിലെ സ്റ്റേഡിയത്തിൽ അർജന്റീനിയൻ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരുന്നു അരങ്ങേറിയത്. ഫസ്റ്റ് ഹാഫിൽ 2 ഗോളുകൾക്ക് ലീഡുണ്ടായിരുന്ന അർജന്റീന സെക്കൻഡ് ഹാഫിൽ ഇൻക്രെഡിബിൾ എന്ന് പറയട്ടെ 4 ഗോളുകൾ നേടിയെടുത്തുകൊണ്ട് ഏകപക്ഷീയമായ 6 ഗോളിന്റെ വിജയം വളരെ അവിസ്മരണീയമായി നേടിയെടുത്തു. ഇറ്റ് വാസ് അൺബിലീവബിൾ. അർജന്റീന നാഷണൽ ടീം അനായാസം ഫൈനലിലേക്ക് പ്രവേശിച്ചു. പക്ഷേ ഒരിക്കൽ കൂടി ചോദ്യങ്ങൾ ഉയർന്നു. വേൾഡ് കപ്പിലെ കഴിഞ്ഞ 5 മത്സരങ്ങളിലായി വെറും 5 ഗോളുകൾ മാത്രം കൺസീഡ് ചെയ്ത പെറു എങ്ങനെ വെറും ഒരൊറ്റ മത്സരത്തിൽ 6 ഗോളുകൾ കൺസീഡ് ചെയ്തു? സ്വാഭാവികമായും വിമർശകരുടെ കണ്ണുകൾ അർജന്റീനയിൽ ജനിച്ച പെറുവിയൻ ഗോൾ കീപ്പറായ റാമോൺ ക്യുറോഗയിലേക്കായിരുന്നു. അദ്ദേഹം അർജന്റീൻ ടീമിൽ നിന്നും കോഴ വാങ്ങിയ തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ മറ്റു പല ന്യൂസുകളും അതോടൊപ്പം സജീവമായി. അന്നത്തെ ഒരു കൊളംബിയൻ ഡ്രഗിലോട് തന്റെ കോൺട്രവേഴ്സ്യലായ പുസ്തകത്തിൽ വിവരിച്ചത് പല പെറുവിയൻ താരങ്ങൾക്കും മത്സരത്തിന്റെ ഒത്തുകളിയിൽ പങ്കാളിത്തമുണ്ട് എന്നായിരുന്നു. പക്ഷേ കളിക്കാർ ഈ വാർത്തകളെ അപ്പാടെ എതിർത്തിരുന്നു എന്നതാണ് വസ്തുത. 1978 വേൾഡ് കപ്പ് ഫൈനലിനായുള്ള വേദിയൊരുങ്ങി. സെക്കൻഡ് ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്ത നെതർലാൻഡ്സ് ആയിരുന്നു അർജന്റീനയ്ക്ക് എതിരാളികൾ. ഇക്കുറി നെതർലാൻഡ്സ് തുടർച്ചയായ 2-ാം തവണയാണ് ടൂർണമെന്റിന്റെ ഹോസ്റ്റ് നാഷനെതിരെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. പക്ഷേ ആ ഡച്ച് ടീമിനെ സംബന്ധിച്ച് അത് മറക്കാൻ കഴിയാത്ത ഓർമ്മകളായി മാറി. ഫൈനലിൽ ഡച്ച് ടീമിനെ മാനസികമായി തളർത്താനുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അർജന്റീന ആരാധകർ സ്റ്റേഡിയത്തിന് പുറത്ത് ചെയ്തിരുന്നു. എന്നാൽ തന്റെ കൈയിനെ ഒരു പരിക്ക് പറ്റിയതിനെ തുടർന്ന് ഡച്ച് താരമായ വാൻഡെ കെർക്കോഫ് ഒരു പ്രൊട്ടക്ഷനായി ധരിച്ചിരുന്ന പ്ലാസ്റ്റർ കഫിന്റെ ലീഗാലിറ്റിയെ അർജന്റീൻ താരങ്ങൾ ചോദ്യം ചെയ്തിരുന്നു. വളരെ കട്ടിയുള്ള ഒരു പ്ലാസ്റ്റർ ആയതുകൊണ്ട് തന്നെ അർജന്റീൻ ക്യാപ്റ്റനായ ഡാനിയൽ പെസറല്ല റഫറിയായ സെർജിയോ ഗൊണേലയോട് ആ ഒരു പ്ലാസ്റ്റർ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തി. സ്വാഭാവികമായും ഇത് മത്സരത്തിന്റെ കിക്ക് ഓഫിനെ 15 മിനിറ്റോളം ഡിലെ വരുത്തി. മത്സരം ആരംഭിച്ചപ്പോൾ അർജന്റീന ഡച്ച് ബോക്സിലേക്ക് ഇരിച്ചു കയറി. വൈകാതെ മറിയോ കെമ്പസിന്റെ ഗോളിൽ അവർ മുന്നിലെത്തി. എന്നാൽ മത്സരത്തിന്റെ റെഗുലർ ടൈമിന്റെ അവസാന ഘട്ടത്തിൽ നെതർലാൻഡ്സ് ഈക്വലൈസർ നേടിയതോടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങി. പക്ഷേ 10,000-ക്കണക്കിന് അർജന്റീൻ ആരാധകർ നിറഞ്ഞ സ്റ്റേഡിയത്തിൽ മത്സരത്തിന്റെ അവസാന 30 മിനിറ്റുകളിൽ നിർഭാഗ്യവശാൽ ഡച്ച് ടീമിന്റെ കോൺഫിഡൻസ് തകർക്കപ്പെട്ടു. സ്വന്തം കാണികൾക്ക് മുന്നിൽ അർജന്റീന 2 ഗോൾ കൂടി നേടിയതോടെ മത്സരം കിൽ ഓഫ് ചെയ്തു. ഒടുവിൽ അർജന്റീന ചരിത്രത്തിൽ ആദ്യമായി വേൾഡ് ചാമ്പ്യൻസായി. ടൂർണമെന്റിന്റെ ഫൈനലുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്ന ചോദ്യം ചെയ്യലിന്റെയും അർജന്റീൻ ഫാൻസ് തങ്ങളോട് കാണിച്ച അധിക്ഷേപത്തിന്റെയും പ്രതിഷേധമായി ഡച്ച് നാഷണൽ ടീം ഫൈനൽ സെറിമണിയിൽ പങ്കെടുത്തില്ല. 1978 ലോകകപ്പ് ട്രോഫി അർജന്റീൻ നാഷണൽ ടീമിനെ സംബന്ധിച്ച് അവരുടെ ആദ്യത്തെ ടൂർണമെന്റിലെ കിരീട നേട്ടമായിരുന്നെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും ആ ടൂർണമെന്റ് അറിയപ്പെട്ടിരുന്നത് ഡേർട്ടിയസ്റ്റ് വേൾഡ് കപ്പ് എന്നായിരുന്നു. തീർച്ചയായും അലിഗേഷൻസ് ഒരുപാടുണ്ടായിരുന്നെങ്കിലും മാച്ച് ഫിക്സിംഗ് നടന്നതായുള്ള തെളിവുകളൊന്നും തന്നെ പിന്നീട് ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്തിയില്ല. പക്ഷേ രാജ്യത്ത് നിലനിന്നിരുന്ന പൊളിറ്റിക്കൽ അന്തരീക്ഷം പലപ്പോഴും അർജന്റീന ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്യാൻ അയോഗ്യരാണെന്ന വാദങ്ങൾ ഉയർത്തി. അതേസമയം യങ്സ്റ്ററായ സാക്ഷാൽ ഡിയേഗോ മറഡോണയെ ടീമിൽ സെലക്ട് ചെയ്യാതിരുന്നത് ചില ലോക്കൽ കോൺട്രവേഴ്സീസിനും കാരണമായി.